നമസ്കാരം. ഭാരത് ലൈവിന്റെ എല്ലാ പ്രേക്ഷകർക്കും വിഷുവാശംസകൾ. കേരള ജനത നാണം കെട്ട് തലകുനിക്കണം. കാരണം ഇത്രയും അധപതിച്ച ഒരു മന്ത്രിസഭ കേരള ചരിത്രത്തിൽ എന്നല്ല ഇന്ത്യയുടെ മറ്റൊരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ല. പിണറായി വിജയൻ എന്ന നെറികെട്ടവനും അധർമ്മിയും കാര്യശേഷിയില്ലാത്തവനും ഏകാധിപത്യവുമായ ഭരണാധികാരിയുടെ കീഴിൽ അടിച്ചമർത്തപ്പെട്ട ഭരണമാണ് കഴിഞ്ഞ 5 കൊല്ലക്കാലം കേരളത്തിൽ നടന്നത്. കേട്ടുകേൾവി പോലുമില്ലാത്ത പരിഷ്കാരങ്ങളും നടപടികളും ധൂർത്തും അഴിമതിയും കണ്ട് നമ്മൾ പലതവണ മൂക്കത്ത് വിരൽ വെച്ചിട്ടുണ്ട്. കോടതിയുടെ തിരിച്ചടിയും പലതവണ പിണറായി വിജയന്റെ സർക്കാർ ഏറ്റുവാങ്ങി. എന്നിട്ടും വീണ്ടും വീണ്ടും ഉളുപ്പില്ലാതെ ഓരോരോ മണ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടി. പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നത് 5 മന്ത്രിമാർക്കാണ്. അധികാരമേറ്റെടുത്ത് 143-ാം ദിവസം വ്യവസായ കായിക വകുപ്പ് മന്ത്രിയായിരുന്ന ഇ.പി. ജയരാജന് രാജിവെക്കേണ്ടി വന്നു. ഭാര്യയുടെ സഹോദരിയും മുൻ മന്ത്രിയുമായ ശ്രീമതി ടീച്ചറുടെ മകനെ അനധികൃതമായി സർക്കാർ വകുപ്പിൽ നിയമിച്ചതാണ് ജയരാജന് വിനയായത്. എന്നാൽ ബന്ധുനിയമന കേസ് വിജിലൻസ് എഴുതിത്തള്ളിയതിനെ തുടർന്ന് വിജിലൻസ് കോടതി അംഗീകരിച്ചു. തുടർന്ന് 2016 ഒക്ടോബർ 16 രാജിവെച്ച ജയരാജൻ 2018 ഓഗസ്റ്റ് 14 തിരികെ മന്ത്രിസ്ഥാനത്തെത്തി. ഗതാഗത മന്ത്രി എ.കെ. ശശീന്ദ്രനെ രാജിവെക്കേണ്ടി വന്നത് പെണ്ണുകേസിലാണ്. ഹണി ട്രാപ്പിൽപ്പെട്ട ശശീന്ദ്രൻ മന്ത്രിസഭയുടെ 307-ാം ദിവസമായ 2017 മാർച്ച് 27 രാജിവെക്കുകയും തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കുറ്റവിമുക്തനാക്കിയതോടെ 2018 ഫെബ്രുവരി 2 അധികാരക്കസേരയിൽ എത്തുകയും ചെയ്തു. കായൽ കയ്യേറി നികത്തിയതിനും നെൽവയൽ നികത്തിയതിനുമാണ് ഗതാഗത മന്ത്രി തന്നെയായിരുന്ന തോമസ് ചാണ്ടിക്ക് രാജിവെക്കേണ്ടി വന്നത്. ഇത് 2017 നവംബർ 15 മന്ത്രിസഭയുടെ 540-ാം ദിവസമാണിത്. തോമസ് ചാണ്ടിക്കെതിരായുള്ള ആലപ്പുഴ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും വിലപ്പോയില്ല. ഇതിനുശേഷം തോമസ് ചാണ്ടി മരണപ്പെട്ടു. ജലവിഭവ മന്ത്രിയായിരുന്ന മാത്യു ടി തോമസ് രാജിവെച്ചത് 2018 നവംബർ 25 മന്ത്രിസഭയുടെ 915-ാം ദിവസം. പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാനുള്ള ധാരണപ്രകാരം കെ. കൃഷ്ണൻകുട്ടിക്ക് മന്ത്രിസ്ഥാനം നൽകിയെന്നാണ് പറയുന്നതെങ്കിലും മനുഷ്യനിർമ്മിത പ്രളയം സൃഷ്ടിച്ചതിൽ മാത്യു ടി തോമസിനുണ്ടായ പങ്ക് വെളിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് കൃഷ്ണൻകുട്ടി മന്ത്രിയായതെന്ന് ജനതാദൾ എസിലെ നേതാക്കൾ തന്നെ രഹസ്യമായി പറയുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന KT ജലീൽ അധികാരം കിട്ടിയതിന്റെ അടുത്ത നിമിഷം അഴിമതി തുടങ്ങിയ ആളാണ്. CPM സ്വതന്ത്രനായി നിയമസഭയിലെത്തിയ KT ജലീലിനെ പിണറായി വിജയനും ഭയപ്പെട്ടിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം മന്ത്രിസഭയിലെ രണ്ടാമനായ ഇ.പി. ജയരാജന് കൊടുക്കാത്ത സംരക്ഷണമാണ് പലപ്പോഴും പിണറായി വിജയൻ ജലീലിന് കൊടുത്തത്. ഓരോ കള്ളത്തരം വെളിച്ചത്ത് വരുമ്പോഴും സത്യം ജയിക്കും എന്നാണ് പെരുങ്കള്ളനായ KT ജലീൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ബന്ധുനിയമനത്തെ തുടർന്ന് ലോകായുക്ത ഉത്തരവ് പ്രകാരം ഗത്യന്തരമില്ലാതെ ഇന്നലെ 2021 ഏപ്രിൽ 13, അതായത് മന്ത്രിസഭയുടെ 1784-ാം ദിവസം ജലീലിന് രാജിവെക്കേണ്ടി വന്നു. ലോകായുക്ത ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്നത് വിലപ്പോകില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജിയെങ്കിലും ഇപ്പോഴും പറയുന്നത് ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് താൻ രാജിവെച്ചത് എന്നാണ്. ഇങ്ങനെ ഗതികെട്ട നേരും നിറയുമില്ലാത്ത ജനാധിപത്യ വ്യവസ്ഥയെ പോലും വിഭജിച്ച ഒരു സർക്കാരാണ് ഇക്കഴിഞ്ഞ 5 കൊല്ലക്കാലം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം അടക്കി വാണത്. സർക്കാർ എന്ന് പറയുന്നതിനേക്കാളും അധോലോകം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഇത്രയൊക്കെ ആയിട്ടും 3 രൂപയുടെ തുണിസഞ്ചി 10 രൂപയ്ക്ക് വാങ്ങി കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പയറും പരിപ്പും കടലയുമൊക്കെ അതിൽ കുത്തി നിറച്ച് വലിയ ഔദാര്യം എന്ന പോലെ നമ്മൾ പൊതുജനങ്ങൾക്ക് എറിഞ്ഞു തന്നിട്ട് കിറ്റു വാങ്ങി നക്കിയില്ലേടാ എന്ന് ഉളുപ്പില്ലാതെ ചോദിക്കുന്ന ഇവനെയൊക്കെ പൊതുനിരത്തിൽ വലിച്ചിറക്കി ജനകീയ വിചാരണ ചെയ്യുകയാണ് വേണ്ടത്. ഓട്ടയുള്ള ട്രൗസർ ഇട്ട് നടന്നവനൊക്കെ അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ പൊതുജനങ്ങളുടെ നികുതി പണമെടുത്ത് 10 കോണകം വരെ വാങ്ങിയെടുത്തു. ആളുകളെ കുറ്റിവെച്ച് പുട്ടും കടലയും നിന്ന് കട്ടൻ ചായയും കുടിച്ച് നടന്നവനൊക്കെ മന്ത്രിയായപ്പോൾ ഔദ്യോഗിക വസതിയുടെ പിന്നാമ്പുറത്ത് തൊഴുത്തുണ്ടാക്കി അതിൽ പശുവിനെ വാങ്ങിക്കെട്ടി അതിൻ്റെ പാല് മാത്രമേ കുടിക്കൂ എന്നായി. കറവക്കാരൻ്റെ കൂലി പോലും പിടുങ്ങിയത് നമ്മുടെ നികുതിപ്പണത്തിൽ നിന്ന്. ഇവനെയൊക്കെ എന്ന് പൊതുജനം തെരുവിൽ വലിച്ചിറക്കി ഉടുമുണ്ടിന് കുത്തിപ്പിടിച്ച് ചോദ്യം ചെയ്യുന്നോ? അന്നേ ഇതിനൊക്കെ ഒരു അറുതി വരൂ. നമ്മൾ വോട്ടിട്ട് ജയിപ്പിച്ച് ചെല്ലും ചെലവും കൊടുത്ത് ഇവനെയൊക്കെ സെക്രട്ടേറിയറ്റിലേക്ക് പറഞ്ഞയക്കുന്നത് നമ്മുടെ കാര്യം നോക്കാനാണ്. എന്നിട്ട് ജയിച്ച് അധികാരം കിട്ടി വരുമ്പോൾ ഇവൻ്റെയൊക്കെ പിറകെ ഓച്ചാനിച്ച് നടക്കുന്ന രാഷ്ട്രീയ അടിമകളെയാണ് ആദ്യം തല്ലേണ്ടത്. അവരാണ് ഈ സമൂഹത്തിൻ്റെ, ഈ നാടിൻ്റെ, ജനാധിപത്യ വ്യവസ്ഥയുടെ ശത്രുക്കൾ.